എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ അനിൽ. പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിലവിലുള്ള അപ്രന്റീസ് ഒഴിവുകളെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ആണ്. അഖിലേന്ത്യാ അടിസ്ഥാനത്തിലെ 6100 ഒഴിവുകളാണ് അപ്രന്റീസിന്റെ ഇപ്പോൾ നിലവിലുള്ളത്. ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. കേരളത്തിൽ പറയുകയാണെങ്കിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒഴിവുണ്ട്. അപേക്ഷിക്കാനുള്ളത് ഓൺലൈനായിട്ടാണ് നിങ്ങൾ അപേക്ഷിക്കാനായിട്ടുള്ളത്. 2021 ജൂലൈ 26 വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ട് കഴിയും. ഇതേക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങളാണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് ഇവിടെ മുഴുവനായിട്ട് കാണുക. എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ കഴിയുമെങ്കിൽ അത് എത്രയും വേഗം അപ്ലൈ ചെയ്യുക. നമുക്ക് ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. അപ്രന്റീസ്ഷിപ്പ് വേണ്ടിയുള്ള അപ്രന്റീസ് ആക്ട് 1961 അനുസരിച്ച് അപ്രന്റീസിനെയാണ് ഇപ്പൊ എൻഗേജ് ചെയ്യാൻ വേണ്ടിയാണ് ഈ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പുറപ്പെടുപ്പിച്ചിരിക്കുന്നത്. ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാൻ എന്ന് പറഞ്ഞു. 2021 ജൂലൈ 6 മുതൽ തന്നെ അപേക്ഷ സ്വീകരിച്ച് തുടങ്ങിയിട്ടുണ്ട്. ജൂലൈ 26 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. ഇതിനൊരു നിങ്ങൾക്കൊരു റിട്ടേൺ എക്സാമിനേഷൻ ഉണ്ടാവും, ഓൺലൈൻ എക്സാമിനേഷൻ ഉണ്ടാവും. അത് ഇപ്പൊ ടെൻറ്റേറ്റീവ് ആയിട്ട് ഓഗസ്റ്റ് 2021 നടത്തും എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതിൽ ചിലപ്പോൾ വേരിയേഷൻ വരാം. അത് എന്നാലും പിന്നീട് നിങ്ങളെ അപ്ലൈ ചെയ്യുന്നവരെ പിന്നീട് അറിയിക്കുന്നതായിരിക്കും. നമുക്കിന്റെ ഈ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിലേക്ക് മാത്രം, എല്ലാ സ്റ്റേറ്റിലും ഒഴിവുണ്ടെങ്കിലും ഏതെങ്കിലും ഒരു സംസ്ഥാനത്തേക്ക്, ഒരു സ്റ്റേറ്റിലേക്ക് മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുള്ളൂ. അതല്ല, ഈ എക്സാമിനേഷൻ നിങ്ങൾ ഒരിക്കൽ മാത്രമേ ഇതിനെ ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. അതുപോലെ രജിസ്ട്രേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്ന, നമ്മൾ ഇതിന് ആപ്ലിക്കേഷൻ ഫീ ഉണ്ടാകും. ഫീ കംപ്ലീറ്റ് ആയിട്ട് ബാങ്കിൽ അടച്ചു കഴിയുമ്പോഴാണ്, നമ്മൾ ഓൺലൈൻ മോഡിൽ അടച്ചു കഴിയുമ്പോഴാണ് നമ്മുടെ രജിസ്ട്രേഷൻ പ്രോസസ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓൺലൈനായിട്ട് നിങ്ങൾ അപേക്ഷിക്കാനുള്ള സൈറ്റ് ബാങ്കിന്റെ വെബ്സൈറ്റിലാണ്. https://dcindia.org/apprentice അല്ലെന്നുണ്ടെങ്കിൽ https://apprenticeshipindia.org അല്ലെന്നുണ്ടെങ്കിൽ https://bfsissc.com അല്ലെന്നുണ്ടെങ്കിൽ https://bank.sba/careers. നിങ്ങൾ ഈ സൈറ്റുകളിലൊക്കെ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. അപ്പം ഓരോ സംസ്ഥാനത്തേക്കുള്ള നിലവിലുള്ള ഒഴിവുകൾ ഏതൊക്കെയാണ്, അതിൻ്റെ ഉപയോഗിക്കുന്ന റീജിയണൽ ലാംഗ്വേജസ്, അതുപോലെ ഓരോ ജില്ലകൾ ഒഴിവുള്ള എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ വിവിധ സംസ്ഥാനങ്ങളായിട്ടാണ് ഈ 6100 ഒഴിവുകളുള്ളത്. ഇതിൽ കേരളത്തിലെ ഒഴിവുകൾ പറയുകയാണെങ്കിൽ കേരളത്തിൽ 75 ഒഴിവുകളാണ് കേരളത്തിലുള്ളത്. അതിൽ 7 പോസ്റ്റ് SC കാൻഡിഡേറ്റ്സിനാണ്, അതുപോലെ 20 പോസ്റ്റ് OBC കാൻഡിഡേറ്റ്സിനും, 7 പോസ്റ്റ് എക്കണോമിക്കലി വീക്കർ സെക്ഷൻ, സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്ക് ആണ്. അതുകൂടാതെ പിന്നീട് 41 പോസ്റ്റ് അൺറിസർവ്ഡ് പോസ്റ്റ്, അങ്ങനെ ആകെ 75 പോസ്റ്റുകളാണ് കേരളത്തിലുള്ളത്. മറ്റു സംസ്ഥാനങ്ങളിലേയും കൊടുത്തിട്ടുണ്ട്. നമ്മൾക്ക് കേരളത്തിലെ കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്യാം. അത് കഴിഞ്ഞ് കേരളത്തിലെ ഈ 75 ഒഴിവുകൾ ഏതൊക്കെ ഡിസ്ട്രിക്റ്റിൽ എത്ര വിധമാണ് നമുക്ക് നോക്കാം. പാലക്കാട് 5, തിരുവനന്തപുരം 6, കണ്ണൂർ 5, മലപ്പുറം 5, കോഴിക്കോട് 5, കാസർഗോഡ് 6, എറണാകുളം 5, കോട്ടയം 5, തൃശൂർ 5, വയനാട് 6, ഇടുക്കി 6, പത്തനംതിട്ട 6, ആലപ്പുഴ 5, കൊല്ലം 5 എന്നിങ്ങനെ ആണ് കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിലവിലുള്ള ഒഴിവുകളെ കുറിച്ചുള്ള ഇൻഫർമേഷൻ. ഇനി പ്രായപരിധിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 20 വയസ്സിനും 28 വയസ്സിനും ഇടയിലുള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. അത് പ്രായം കാൽക്കുലേറ്റ് ചെയ്യുന്ന 31/10/2020 അടിസ്ഥാനമാക്കിയാണ് പ്രായം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് കാൻഡിഡേറ്റ്സ് 1/11/1992 അതുപോലെ അതിനും 31/10/2000 ഇടയിൽ ജനിച്ചവരായിരിക്കും. ഈ 2 ദിവസം ഉൾപ്പെടെ ഇടയിൽ ജനിച്ചവരായിരിക്കണം. മാക്സിമം ഏജ് ലിമിറ്റ് എക്കണോമിക്കലി വീക്കർ സെക്ഷൻസ് അതുപോലെ അൺറിസേർഡ് ആൾക്കാർക്ക് മാത്രമാണ് ഈ പ്രായപരിധി. അതുപോലെ SC/ST കാൻഡിഡേറ്റ്സ്, OBC കാൻഡിഡേറ്റ്സ്, ഡിസബിലിറ്റി ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ ഗവൺമെന്റ് അംഗീകൃതമായിട്ട് കൊടുത്തിട്ടുള്ള ആ പ്രായപരിധിയുടെ ഇളവ് ഇവർക്ക് ഇവിടെ ലഭിക്കുന്നതായിരിക്കും. അതായത് SC/ST കാൻഡിഡേറ്റ്സിന് 5 വർഷമാണ് സാധാരണ കിട്ടാറുള്ളത്, OBC കാൻഡിഡേറ്റ്സിന് 3 വർഷം, ഡിസബിലിറ്റി ഉള്ളവർക്ക് 10 വർഷം വരെ കിട്ടാറുണ്ട്. കാര്യം കൂടി മനസ്സിലാക്കുക. ഇനി എഡ്യൂക്കേഷൻ ക്ലാസ് ക്വാളിഫിക്കേഷൻ നമ്മൾ 31/10/2020 അടിസ്ഥാനമാക്കിയാണ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഗ്രാജുവേഷൻ ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദം ഉള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. ഈ ട്രെയിനിങ്ങിന്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ 1 വർഷമായിരിക്കും. കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി സ്റ്റൈപ്പൻഡ്, നമ്മൾ ഈ ട്രെയിനിങ് പീരീഡ് അല്ലെങ്കിൽ അപ്രന്റീസ്ഷിപ്പ് പീരീഡിൽ നിന്ന് കിട്ടുന്ന സ്റ്റൈപ്പൻഡ് അല്ലെങ്കിൽ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഓരോ മാസവും 15,000 രൂപ വീതം നമുക്ക് 1 വർഷത്തേക്ക് സ്റ്റൈപ്പൻഡായിട്ട് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ വേറെ അലവൻസുകളോ ബെനിഫിറ്റുകളോ ഒന്നും ഇല്ലെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. പക്ഷേ ഇതിനകത്ത് ഗുണമുണ്ടെന്ന് വെച്ചാൽ അതിന്റെ വെയിറ്റ്, നിങ്ങൾ പിന്നീട് സ്റ്റേറ്റ് ബാങ്കിലേക്ക് പെർമനന്റ് ആയിട്ട് ജൂനിയർ അസോസിയേറ്റിനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഈ അപ്രന്റീസ്ഷിപ്പ് കഴിഞ്ഞവർക്ക് വെയിറ്റേജ് ഉണ്ട്. ആ ഒരു സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നു അപ്രന്റീസ് കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് അവർക്ക് പ്രിഫറൻസ് കൊടുക്കുന്നതായിരിക്കും. അത് വളരെ അഡ്വാൻറ്റേജ് ആണ്. കാരണം ഈ കഴിഞ്ഞിടെയും അപ്രന്റീസ്ഷിപ്പ് ജൂനിയർ അസിസ്റ്റൻസിന്റെ വേക്കൻസി വിളിച്ചിട്ടുണ്ടായിരുന്നു, ക്ലറിക്കൽ പോസ്റ്റുകൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് അങ്ങനെ ഒരു വെയിറ്റേജ് ഉണ്ടെന്നുള്ള കാര്യം കൂടെ പ്രത്യേകം ഓർക്കുക.
നമ്മൾ പരീക്ഷ സെലക്ഷൻ പ്രോസസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ട് സ്റ്റെപ്പാണ്. ഒന്ന് ഒരു ഓൺലൈൻ റിട്ടേൺ ടെസ്റ്റ് ഉണ്ടാകും, അതുപോലെ ഒരു റീജിയൻ ലാംഗ്വേജ് ഏത് സംസ്ഥാനത്തേക്കാണോ ആ സംസ്ഥാനത്തിലെ ലോക്കൽ ലാംഗ്വേജിന് അടിസ്ഥാനമാക്കിയുള്ള ഒരു ടെസ്റ്റ് ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ രണ്ട് ടെസ്റ്റ്. ഓൺലൈൻ ടെസ്റ്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് 100 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, 100 മാർക്കുമായിരിക്കും, അത് 1 മണിക്കൂർ ആയിരിക്കും ഈ ടെസ്റ്റ് ഉണ്ടായിരിക്കുക. അല്ല സബ്ജക്റ്റുകൾ എന്ന് പറഞ്ഞാൽ ജനറൽ നോളജ് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ജനറൽ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ അവയർനെസ് ബന്ധപ്പെട്ട 25 ചോദ്യങ്ങൾ, അതിന് 25 മാർക്കായിരിക്കും, 15 മിനിറ്റ് സമയമായിരിക്കും. ജനറൽ ഇംഗ്ലീഷോട് ബന്ധപ്പെട്ട 25 ചോദ്യങ്ങളും 25 മാർക്സും ആയിരിക്കും, അതിനും 15 മിനിറ്റ് സമയമായിരിക്കും. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ബന്ധപ്പെട്ട 25 ചോദ്യങ്ങളും ഉണ്ടാകും, അതിന് 25 മാർക്കും ആയിരിക്കും, 15 മിനിറ്റ് ആയിരിക്കും അതിന് സമയം. റീസണിംഗ് എബിലിറ്റി ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ള 25 ചോദ്യങ്ങൾ, അത് 25 മാർക്കും ആയിരിക്കും, അതിനും 15 മിനിറ്റ്. അങ്ങനെ ആകെ 100 ചോദ്യങ്ങളെ 100 മാർക്ക് 1 മണിക്കൂർ സമയം ഇത്രയാണ് നമ്മൾ അതിനകത്തുള്ളത്. അപ്പം ഈ ഓരോ ടെസ്റ്റിനും പ്രത്യേകം സമയം അലോട്ട് ചെയ്യുന്നവരെ പ്രത്യേകം ഓർത്തിരിക്കുക. അതിൽ ക്വസ്റ്റ്യൻസ് ബൈലിംഗ്വലായിരിക്കും, ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഉണ്ടാകും. എന്നാൽ ജനറൽ ഇംഗ്ലീഷിലെ ചോദ്യങ്ങൾ ഇംഗ്ലീഷിൽ മാത്രമേ ഉണ്ടുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കുക. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടായിരിക്കും തെറ്റായ ഉത്തരങ്ങൾക്ക്, 1/4 നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്ക് കട്ട് ചെയ്യുന്നതായിരിക്കും. അതുപോലെ മിനിമം പെർസെൻറ്റേജ് ഓഫ് മാർക്ക് ഓരോന്നിനും കട്ട് ഓഫ് മാർക്ക് ഉണ്ടാവും. അതിൽ ഒരു SC/ST കാൻഡിഡേറ്റ്സിന് 5% റിലാക്സേഷൻ ഉണ്ടാവും. അതുപോലെ മിനിമം ക്വാളിഫയിങ് മാർക്സ് അത് പിന്നീട് ബാങ്ക് ആയിരിക്കും ഡിസൈഡ് ചെയ്യുന്നത്. അത് പ്രത്യേക ഓരോ സബ്ജക്റ്റിനും പ്രത്യേക മാർക്ക് വേണമെന്നില്ല, എന്നാലും ഓവറോൾ മാർക്ക് അനുസരിച്ചായിരിക്കും നിങ്ങളെ ഫർദർ സ്റ്റെപ്പിലേക്ക് കടത്തുക. അപ്പോൾ ഇനിയും ഓൺലൈൻ എക്സാമിനേഷൻ ഇപ്പോൾ ടെൻറ്റേറ്റീവ് ആയിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത് 2021 ഓഗസ്റ്റിലാണ്. അതിൽ ചേഞ്ച് ഉണ്ടോ എന്ന് പറഞ്ഞാൽ ടെൻറ്റേറ്റീവ് ആയിട്ടുള്ളതാണ് പ്രത്യേകം ഓർത്തിരിക്കുക. ഇനി കേരളത്തിലെ എക്സാമിനേഷൻ സെൻ്ററിനെ കുറിച്ച് പറയാം. ആലപ്പുഴ, കണ്ണൂർ, കൊച്ചി, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തിരുവനന്തപുരം, തൃശ്ശൂർ, ഇത്രയും സെൻ്ററാണ് കേരളത്തിലുള്ളത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു സെൻറ്റർ നിങ്ങൾ ചൂസ് ചെയ്യേണ്ടതായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെൻറ്റർ ചൂസ് ചെയ്തതിന് ശേഷം പിന്നീട് അത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും താല്പര്യമുള്ള ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള സെൻറ്റർ ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞ് കേരളത്തിലേക്കുള്ള നിയമനമാണെങ്കിൽ അത് മലയാളം നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പം ഈ കേരളത്തിലെ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യുന്നവർ ഏത് സംസ്ഥാനമാണോ ആ സംസ്ഥാന റീജിയണൽ ലാംഗ്വേജ് ആണ് അതിൽ വായിക്കാനും എഴുതുവാനും സംസാരിക്കാനും മനസ്സിലാക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. അപ്പം കേരളത്തിലെ കേരളത്തിലുള്ളവർക്ക് മലയാളം അറിഞ്ഞിരിക്കുന്നവരെ പ്രത്യേകം ഓർത്തിരിക്കുക. അപ്പം ഇതിന് ഈ ഇത് ഇന്ന് ടെസ്റ്റ് ചെയ്യാൻ ഈ ലോക്കൽ ലാംഗ്വേജ് ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള പരീക്ഷകൾ ഈ സെലക്ഷൻ പ്രോസസിന്റെ ഭാഗമായിട്ട് നടത്തുന്നതായിരിക്കും. അപ്പം റിട്ടേൺ എക്സാമിന് ശേഷമായിരിക്കും ഈ പരീക്ഷ നടത്തുന്നത്. അപ്പോൾ ഈ റീജിയണൽ ലാംഗ്വേജ് അല്ലെങ്കിൽ ലോക്കൽ ലാംഗ്വേജ് ടെസ്റ്റ് പരാജയപ്പെടുന്നവരെ ഇനി നമ്മൾ ടെസ്റ്റ് പാസ്സായ നിങ്ങളെ സെലക്ട് ചെയ്യുന്ന കാര്യം കൂടി ഓപ്പർച്യൂണിറ്റി സെലക്ട് ചെയ്തിരുന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അതുപോലെ 10-ാം ക്ലാസ്സിലെ അല്ലെങ്കിൽ 12-ാം ക്ലാസ്സിലെ മാർക്ക് ലിസ്റ്റിനകത്ത് നിങ്ങൾ പഠിച്ചിരിക്കുന്നത് ഓപ്ഷൻ ലോക്കൽ ലാംഗ്വേജ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് മലയാളം ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഈ ലാംഗ്വേജ് ടെസ്റ്റിൽ നിന്ന് അവരെ ഒഴിവാക്കിയിട്ടുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. അതുപോലെ അത് ഈ സെലക്ഷന് ശേഷം മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടാകും. അതിന് ഫൈനൽ അപ്രന്റീസ്ഷിപ്പിന് മുമ്പ് ഒരു മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടാക്കി, അത് നിങ്ങൾ പൂർത്തിയാക്കിയെങ്കിൽ മാത്രമേ ഫൈനൽ സെലക്ഷൻ കിട്ടൂ. അപ്പോൾ ഫൈനൽ സെലക്ഷൻ വിൽ ബി സബ്ജക്റ്റും വെരിഫിക്കേഷൻ ഓഫ് എലിജിബിലിറ്റി, നിങ്ങളുടെ എലിജിബിലിറ്റി ഒക്കെ വെരിഫൈ ചെയ്യും. അതുപോലെ നിങ്ങൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ഇൻഫർമേഷൻസ് കറക്റ്റ് ആണെന്ന് വെരിഫൈ ചെയ്യും. അതുപോലെ ക്വാളിഫയിങ് ടെസ്റ്റിൽ റീജിയണൽ ലാംഗ്വേജ് ഉള്ള ടെസ്റ്റ് നിങ്ങൾ പാസ്സാകേണ്ടതായിട്ടുണ്ട്. അതിനുശേഷമുള്ള മെഡിക്കൽ എക്സാമിനേഷൻ പാസ്സാകണം. ഇത് 3 കംപ്ലീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഫൈനൽ സെലക്ഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതുപോലെ ഒരു വെയിറ്റിംഗ് ലിസ്റ്റ്, 1 വർഷം നീണ്ടുനിൽക്കുന്ന വെയിറ്റിംഗ് ലിസ്റ്റ് ഒക്കെ വെക്കും. ആ സമയത്തേക്ക് വരുന്ന ഒഴിവുകളെ ഈ വെയിറ്റിംഗ് ലിസ്റ്റിൽ നിന്നും സെലക്ട് ചെയ്യുന്നതായിരിക്കും. ജോബ് പ്രൊഫൈലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അപ്രന്റീസ് ആണ്, അത് ബാങ്കിലെ ഒരു എംപ്ലോയ്മെന്റ് ആയിട്ടല്ല, അപ്രന്റീസ്ഷിപ്പ് ആയിട്ട് 1 ഇയർ ഉള്ള ഒരു നിയമനമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. ആപ്ലിക്കേഷൻ ഫീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജനറൽ കാൻഡിഡേറ്റ്സ്, OBC കാൻഡിഡേറ്റ്സ്, എക്കണോമിക്കലി വീക്കർ സെക്കൻഡ്, സാമ്പത്തികമായിട്ട് പിന്നോക്കുന്ന ഇത്രയും വിഭാഗക്കാർക്ക് 300 രൂപ അപേക്ഷ ഫീസ് ഉണ്ട്. ബാക്കി SC/ST കാൻഡിഡേറ്റ്സ്, ഡിസബിലിറ്റി ഉള്ളവർക്കൊന്നും ഫീസ് കൊടുക്കേണ്ടതായിട്ടില്ല. അതുപോലെ മാത്രമല്ല നിങ്ങൾ ഒരു തവണ ഫീ കൊടുക്കുന്ന ഫീസ് പിന്നീട് റീഫണ്ട് ചെയ്യത്തില്ല, കാര്യം കൂടെ പ്രത്യേകം ഓർത്തിരിക്കുക. ഇനി അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഓൺലൈനായിട്ട് വേണം അപ്ലൈ ചെയ്യേണ്ടതായിട്ട്. അപ്പം ഈ പറയുന്ന ഏതെങ്കിലും ലിങ്കിൽ വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ടി കഴിയും. HTTPS://nsdcindia.org/apprenticeship എന്ന സൈറ്റ്, അല്ലാന്നുണ്ടെങ്കിൽ HTTPS://apprenticeshipindia.org, അല്ലെന്നുണ്ടെങ്കിൽ HTTP/BFSISSC.com, അല്ലെങ്കിൽ HTTPS/bank.sbi/careers, അല്ലെങ്കിൽ HTTPS://www.sbi.co.in/careers. ഇതിൽ ഏതെങ്കിലും സൈറ്റിൽ പോയി നിങ്ങൾ ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യാനായിട്ട് കഴിയും. വേറെ ഓൺലൈൻ അല്ലെങ്കിൽ മറ്റു മോഡിലുള്ള അപേക്ഷകളൊന്നും സ്വീകരിക്കില്ലെന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ അപേക്ഷ നിങ്ങൾ അയക്കുന്ന പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ ID ഉണ്ടായിരിക്കണം, മൊബൈൽ നമ്പറും ഉണ്ടായിരിക്കണം. അത് എപ്പോഴും ഈ റിസൾട്ട് വരുന്നവരെ അത് വാലിഡ് ആയിരിക്കുകയും വേണം. കാരണം അതുവഴി ആയിരിക്കും നിങ്ങൾക്കുള്ള കോൾ ലെറ്റർ, നിങ്ങളുടെ അഡ്വൈസ് കാര്യങ്ങളൊക്കെ ഇമെയിൽ ആയിട്ടും SMS ആയിട്ടായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. അതുപോലെ ആദ്യം നിങ്ങളുടെ ഫോട്ടോഗ്രാഫിയെ, നിങ്ങളുടെ സിഗ്നേച്ചർ, അതിൽ ഡോക്യുമെന്റ്സ് ഒക്കെ നിങ്ങൾ സ്കാൻ ചെയ്ത് വെക്കണം. അത് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്.
അതുപോലെ ഈ ബാങ്കിന്റെ വെബ്സൈറ്റ് നിങ്ങൾ ആദ്യം ഓപ്പൺ ചെയ്യുന്നത് ബാങ്ക് ഡോട്ട് എസ് ബി ഐ സ്ലാഷ് കരിയേഴ്സ് അല്ലെങ്കിൽ www.sbi.co.in/careers എന്നുള്ള സൈറ്റ് ഓപ്പൺ ചെയ്തതിനകത്ത് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോമിൽ അവൈലബിൾ ആണ്. അതായത് കറണ്ട് ഓപ്പണിംഗ്സ് ഉള്ള ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഓപ്പൺ ആപ്ലിക്കേഷൻ എടുക്കാനായിട്ട് പറ്റും. നിങ്ങൾ കെയർഫുൾ ആയിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യുക. ഫില്ല് ചെയ്തതിന് ശേഷം നിങ്ങൾ അത് ഡേറ്റാ സെല്ലിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ ഒന്നുകൂടെ വെരിഫൈ നോക്കുക, നിങ്ങൾ കൊടുത്തിരിക്കുന്നതൊക്കെ കറക്റ്റ് ആയിട്ട് ഇൻഫർമേഷൻ ആണോ എന്ന് നിങ്ങൾ നോക്കുക. അതിനുശേഷം നിങ്ങൾ ഫീസ് ഓൺലൈനായിട്ട് അയക്കുക, ഫീസ് പേയ്മെന്റ് ഗേറ്റ്വേ വരുന്നതായിരിക്കും. അതനുസരിച്ച് പറഞ്ഞിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾ ഫീസ് ചെയ്യുക, ഫീസ് അടയ്ക്കുക. ഫീസ് നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചും ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചും ഇന്റർനെറ്റ് ബാങ്കിങ് ഉപയോഗിച്ചും ഒക്കെ നിങ്ങൾക്ക് ഫീസ് അടയ്ക്കുവാനായിട്ട് അതായത് ഇൻസ്ട്രക്ഷൻ സ്ക്രീനിൽ തരുന്നതായിരിക്കും. അത് നിങ്ങൾ നോക്കി മനസ്സിലാക്കി ചെയ്യുക. ഓൺലൈൻ പേയ്മെന്റിന്റെ ട്രാൻസാക്ഷൻ ചാർജസ് ഒക്കെ ഉണ്ട്, അതും കാൻഡിഡേറ്റ്സ് തന്നെ വഹിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ സക്സസ്ഫുൾ ആയിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു ഇ റെസിപ്റ്റ് നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ ഫോമിന്റെ ഫീസ് അടച്ചതിന്റെ നിങ്ങൾ ജനറേറ്റ് ചെയ്ത് വരും. അത് നിങ്ങൾ പ്രിന്റ് എടുത്ത് നിങ്ങൾക്ക് കളയായിട്ട് കീപ്പ് ചെയ്യാനായിട്ട് കഴിയും. അതുപോലെ ആപ്ലിക്കേഷൻ ഫോം നിങ്ങളൊന്നും പ്രിന്റ് ഔട്ട് എടുത്ത് ഇത് എസ് ബി ഐയിലേക്ക് അയച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഓൺലൈൻ ട്രാൻസാക്ഷൻ ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും രജിസ്റ്റർ ചെയ്യുന്ന പേയ്മെന്റ് അടയ്ക്കേണ്ടതായതുകൊണ്ട് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ആപ്ലിക്കേഷൻ നിങ്ങൾ അതുപോലെ കെയർഫുൾ ആയിട്ട് ഫില്ല് ചെയ്യുക. ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്തിന് ശേഷം നിങ്ങൾ അതിന്റെ ഡാറ്റാസ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി കോൾ ലെറ്റർ ഒക്കെ നിങ്ങൾക്ക് പോസ്റ്റിൽ അയച്ചു തരത്തില്ല, അതൊക്കെ നിങ്ങൾ വെബ്സൈറ്റിൽ നിന്ന് കോൾ ലെറ്ററും അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ അക്വൈൻഡ് യു എസ് എൽ ബുക്ക്ലെറ്റും നിങ്ങൾക്ക് പരീക്ഷയെക്കുറിച്ച് സംബന്ധമായ കാര്യങ്ങളൊക്കെ ഉള്ള ഇൻസ്ട്രക്ഷൻസ് അടങ്ങി ആ ബുക്ക്ലെറ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് കഴിയും. യാതൊരു കാരണത്തിലും പോസ്റ്റിൽ അയച്ചില്ല എന്ന് പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ പരീക്ഷ എഴുതാൻ പോകുന്ന സമയത്ത് നിങ്ങളുടെ ഏതെങ്കിലും ഫോട്ടോ ഉള്ള ഐ ഡി പ്രൂഫ് നിങ്ങൾ കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. ആധാർ കാർഡ്, അതുപോലെ പാൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, വോട്ടർ കാർഡ്, ബാങ്ക് പാസ്ബുക്ക്, അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അല്ലെങ്കിൽ സ്കൂളിൽ നിന്നൊക്കെ തന്നിരിക്കുന്ന ഐ ഡി പ്രൂഫൊക്കെ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാനായിട്ട് കഴിയും. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ, നിങ്ങൾ യൂസ്ഫുൾ ആണ് കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, കമന്റ്സ് ഉണ്ടെങ്കിൽ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് സംബന്ധിച്ച് സംശയം ഉണ്ട് നിങ്ങൾക്ക്, ഇതിനെ നിങ്ങൾ കമന്റ്സ് ആയിട്ട് വേഗപ്പെടുത്തിയാൽ അതിനെ പറയാനുള്ള മറുപടി നൽകുന്നതായിരിക്കും. അപ്പം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള കരിയർ സംബന്ധമായ വീഡിയോസ്, പുതിയ പുതിയ കോഴ്സുകളെ കുറിച്ച് ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് കഴിയും. അതുപോലെ ഈ സബ്സ്ക്രൈബിനോടൊപ്പം ബെൽ ബട്ടണിൽ ഓൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിത് പബ്ലിഷ് ചെയ്യുന്ന എല്ലാ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പം ഇത്രയും നേരം ഈ വീഡിയോ കണ്ടത് നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും നല്ലൊരു ഭാവി ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.